വിശുദ്ധിയുടെ വെൺപ്രഭയിലേക്ക്. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഏവുപ്രസ്യമയുടെ ജീവിതത്തിന്റെ നാൾ വഴിയിലേക്ക്. 1877 ഒക്ടോബർ 17 ജനനം. റോസ എന്നാണ് ഏവുപ്രസ്യമയുടെ മാതാപിതാക്കളിട്ട പേര്. എടത്തുരുത്തി എലുവത്തിങ്കൽ അന്തോണി കുഞ്ഞേത്തി ദമ്പതികളുടെ കടിഞ്ഞൂൽ പുത്രിയായിരുന്നു റോസ. 1877 ഒക്ടോബർ 25 എടത്തുരുത്തി മദർ ഓഫ് കാർമൽ ദേവാലയത്തിൽ മാമോദീസ സ്വീകരിച്ചു. 9 വയസ്സിൽ തന്നെ കർത്താവിൻ്റെ മണവാട്ടിയാകണമെന്ന തീരുമാനം റോസ കൈക്കൊണ്ടു. കന്യാസ്ത്രീയാകാനുള്ള ആഗ്രഹത്തെ പിതാവ് അന്തോണി ശക്തമായി എതിർത്തെങ്കിലും റോസ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. 1888 ജൂലൈ 3 12 വയസ്സിൽ കുനമ്മാവിലെ കർമ്മലീത്ത മഠത്തിൻ്റെ ബോർഡിംഗിൽ റോസ അംഗമായി ചേർന്നു. സന്യാസ ജീവിതത്തിൻ്റെ ഭാഗമായി തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, കണക്ക്, സംഗീതം, തയ്യൽ, ചിത്രമെഴുത്ത്, കൊന്തകെട്ട് എന്നിവ റോസ അഭ്യസിച്ചു. കഠിനമായ രോഗാവസ്ഥ മൂലം മഠത്തിൽ നിന്നും റോസയെ വീട്ടിലേക്ക് വിട്ടയച്ചു. ആരോഗ്യം വീണ്ടെടുത്ത് മഠത്തിൽ തിരിച്ചെത്തിയെങ്കിലും കഠിനമായ വാതരോഗം ബാധിച്ച് റോസ മരണാസന്നയായി. 1889 സെപ്റ്റംബർ 17 രോഗി ലേപനം നൽകി അന്ത്യനിമിഷം കാത്തുകിടന്ന റോസയ്ക്ക് അത്ഭുത രോഗസൗഖ്യമുണ്ടായി. രോഗക്കിടക്കയിൽ തനിക്കുണ്ടായ തിരുകുടുംബ ദർശനമാണ് തൻ്റെ രോഗശാന്തിയുടെ കാരണമെന്ന് റോസ വെളിപ്പെടുത്തി. 1897 മെയ് 9 കൂനമ്മാവിൽ നിന്ന് അമ്പഴക്കാട് പുതുതായി ആരംഭിച്ച കോൺവെന്റിലേക്ക് റോസയും മറ്റ് കന്യാസ്ത്രീമാരും എത്തിപ്പെട്ടു. 1897 മെയ് 10 സിസ്റ്റർ ഏവുപ്രസ്യമയായി നാമകരണം ചെയ്യപ്പെട്ട് കർമ്മല സന്യാസിനി സമൂഹത്തിലെ അംഗമായി റോസ ശിരോവസ്ത്രം സ്വീകരിച്ചു. രോഗാവസ്ഥ വീണ്ടും ഏവുപ്രസ്യമയെ തളർത്തി. അന്തികൂതാശ നൽകിയെങ്കിലും മരണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 1898 ജനുവരി 10 ബിഷപ്പ് ജോൺ മേനാച്ചേരിയിൽ നിന്ന് ഏവുപ്രസ്യ സഭാവസ്ത്രം സ്വീകരിച്ചു. 1900 മെയ് 24 ഉല്ലൂരിൽ സെന്റ് മേരീസ് കോൺവെന്റ് സ്ഥാപിതമായതോടെ ഏവുപ്രസ്യമ ഉല്ലൂരിലെത്തി. 1902 അമ്പഴക്കാട്ടേക്ക് മടങ്ങിയെങ്കിലും 1904 വീണ്ടും ഒല്ലൂരിലേക്കെത്തി. 1904 ഏപ്രിൽ 29 ഒല്ലൂർ സെന്റ് മേരീസ് കോൺവെന്റിലെ അസിസ്റ്റന്റ് സുപ്പീരിയറായി. 1913 ഏവുപ്രസ്യമയുടെ പിതാവ് അന്തോണി അന്തരിച്ചു. തൻ്റെ ആത്മീയ പിതാവായ ബിഷപ്പ് ജോൺ മേനാച്ചേരിക്ക് ഏവുപ്രസ്യ അയച്ച കത്തുകളാണ് ആ വിശുദ്ധ ജീവിതത്തെ വെളിവാക്കിയത്. 1919 ഡിസംബർ 19 ബിഷപ്പ് ജോൺ മേനാച്ചേരി വിടവാങ്ങി. 1923 ഏവുപ്രസ്യമയുടെ അമ്മ കുഞ്ഞേത്തി ജീവൻ വെടിഞ്ഞു. 1925 മെയ് 24 ഏവുപ്രസ്യമയുടെ സന്യാസ ജീവിതത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിച്ചു. പ്രാർത്ഥിക്കുന്ന അമ്മ, ചേർപ്പുകാരൻ്റെ പുണ്യമുള്ള കന്യാസ്ത്രീ എന്ന് ജനങ്ങൾ ഏവുപ്രസ്യയെ വിശേഷിപ്പിച്ചു തുടങ്ങി. 1950 മെയ് 24 ഏവുപ്രസ്യയുടെ സന്യാസ ജീവിതത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചു. 1952 ഓഗസ്റ്റ് 29 വെള്ളിയാഴ്ച രാത്രി 8:40 75-ാമത്തെ വയസ്സിൽ ഉല്ലൂർ സെന്റ് മേരീസ് കോൺവെന്റിൽ സിസ്റ്റർ ഏവുപ്രസ്യ എന്ന വിശുദ്ധ ജീവിതം വിടവാങ്ങി. മരിച്ചാലും മറക്കില്ല എന്ന വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട്.